Hi friends, ellarum safe aayittu irikkunnu nu vicharikkunnu. Innathe video kazhinja video njan oru hand embroidery video cheyidirunnu. Adu engenaanu cheyidedutte ennalla oru alila design adu njan mollude dress ile engenaanu apply cheyidirikkunnu ennu kaanikkan vendittana. Okay, മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആലീല ഡിസൈൻ ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അതൊന്ന് കാണാത്തവർ ചെക്ക് ചെയ്യണേ. വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ടിഷ്യൂ ക്ലോത്താണ് വാങ്ങിയത്. നമ്മൾ സെറ്റ് സാരിയൊക്കെ എടുക്കുന്ന അതേ ക്ലോത്ത് തന്നെയാണ് ഞാൻ വാങ്ങിയത്. മോൾക്ക് 4 വയസ്സാണ്, അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ ഞാനൊരു പെപ്ലം ഫ്രോക്ക്, അതായത് പുതിയൊരു മോഡലാണല്ലോ പെപ്ലം പെപ്ലം, പക്ഷേ അത് ഒരു ട്രഡീഷണൽ വേയിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കിയതാണ്. അപ്പോൾ ഒരു ഫ്രോക്കായിട്ടാണ് ചെയ്തത്. ആദ്യം വിചാരിച്ചു സ്കേർട്ടും ടോപ്പും ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഫ്രോക്കാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആൾ മെലിഞ്ഞിട്ടാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാണ് ഇങ്ങനെ. ഈ പെപ്ലം മോഡൽ ഡ്രസ്സുകൾ കൂടുതലും എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് സ്ലിം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ്. അവർക്കത് കുറച്ച് നല്ല തടിയുള്ള പോലെ തോന്നിക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ കയ്യിലും കൊടുത്തിരിക്കുന്നത്. കയ്യിൽ ഞാനൊരു ഫ്രിൽ സ്ലീവ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രില്ലാക്കിയിട്ട് ഇതിൻ്റെ കസവ് തന്നെ ബാക്കി വന്ന കസവിൻ്റെ പീസുകളെ ഫ്രില്ലാക്കി മടക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതും ഒരു എടുത്തു നിൽക്കുന്ന ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്നില്ലേ, സ്ലീവ്സ് ഞാൻ ഇതുമാതിരി ഫ്രില്ലായിട്ട് കൊടുത്തത്. അതും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു മേലത്തെ പോർഷൻ മാത്രം കവർ ചെയ്യുന്ന രീതിയിലേ കൊടുത്തിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ലീവ് പോലെ കൊടുത്തിട്ടില്ല. അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഇട്ട് കാണുമ്പോഴും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതേമാതിരി എല്ലായിടത്തും ഒരു ഗ്രീനിഷ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും, അതായത് നെക്കിലും അതുപോലെ സ്ലീവിലുമൊക്കെ പൈപ്പിംഗ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി പെപ്ലം ഞാൻ ഒരുപാട് ഫ്രില്ല് കൊടുക്കാതെ ജസ്റ്റ് അംബർല ടൈപ്പ് പോലെ ചെയ്തതാണ്. എങ്കിലും കുറച്ച് 2-3 ഫ്രില്ലുകൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പെപ്ലത്തിൽ വെച്ചിരിക്കുന്നത്, ആ ഒരു പോർഷനിൽ വെച്ചിരിക്കുന്നത് പൈപ്പിംഗ് അല്ല, നമ്മുടെ പോംപോം ലേസിൻ്റെ ഗ്രീൻ കളർ ലേസാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ താഴെ ഞാൻ അതേ ഗ്രീൻ കളറിലുള്ള ഒരു എനിക്ക് തോന്നുന്നത് 1 ഇഞ്ചാണ് ഞാൻ വെച്ചതെന്നാണ്. 1 ഇഞ്ച് ഏകദേശം വരുന്ന ഒരു പീസ് വെട്ടിയെടുത്ത് വെച്ചതാണ്. അതിൻ്റെ 2 സൈഡും ഗോൾഡൻ കളർ ലേസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തതാണത്. ഞാൻ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ലേസ് തീർന്നു പോയതുകൊണ്ടാണ്. ബാക്കിലും കൂടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ആ ഗ്രീൻ കളറും ഇതേ കോമ്പിനേഷൻ ബാക്കിലും കൂടി വെക്കുകയാണെങ്കിൽ. അതേപോലെ ബാക്കിൽ നെക്കിൽ ഞാനൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഹുക്കിന് പകരം അവിടെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് അതിൽ 2 ഡോറി വെച്ചിട്ട് കെട്ടുന്ന പോലെ കൊടുത്തതാണ്. ആ 2 സൈഡിലും 2 ഫ്ലവർ, അതും ഈ ഇതേ ഗ്രീൻ കളർ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. അതിൻ്റെ നടുവിൽ കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡോറി കെട്ടാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹുക്സിന് പകരമായിട്ട് അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തുന്നേ ഉള്ളൂ. അതേപോലെ എല്ലാ ഫ്രോക്കിലുള്ള പോലെ തന്നെ ഒരു 2 സൈഡും ഓരോ നാടയും വെച്ച് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിതൊരു പാച്ച് വർക്ക് മാതിരി ഈ ആലീല ഡിസൈൻ ഇതിൽ തുന്നി ചേർക്കുകയാണ് ചെയ്തത്. ചുറ്റും കുറച്ച് ബീഡ്സും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.